ഹായ്, നമസ്കാരം. രണ്ട് ഡോസ് കൊറോണ വാക്സിന് എത്ര രൂപ വില കാണും? സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ധാരാളം. നമ്മൾ കാശ് മുടക്കി, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ, എൻ്റെ അറിവിൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ 750 രൂപയ്ക്കൊരു ഡോസ് വാക്സിൻ കിട്ടും. രണ്ട് ഡോസിന് 1500 രൂപ. നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ രണ്ട് ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ടോ കാശ് മുടക്കും, ഇനി കാശ് മുടക്കി എടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 25 കോടി രൂപ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കടുത്ത വാക്സിൻ വിരോധി ആയിക്കോട്ടെ, ഈ വാക്സിൻ കൊള്ളില്ല അല്ലെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, പലതരത്തിലുള്ള വിരോധം നിങ്ങൾക്ക് അതിനോടുണ്ട്, അതുകൊണ്ട് അതെടുക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയേണ്ട കാര്യം അവർ ക്യൂ നിന്നെടുക്കാൻ തയ്യാറാണ്. ഇനി എടുക്കാൻ താല്പര്യമില്ലാത്ത, കടുത്ത താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയേറെ പണം ആരെങ്കിലും നൽകുമെന്ന് പറഞ്ഞാൽ, ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? 25 കോടി രൂപ പോട്ടെ, 25 വേണ്ട, ഒരു 20 കോടി, 10, 1 കോടി, 100,000, 100,000 രൂപ നിങ്ങൾക്ക് തരും നിങ്ങൾ രണ്ട് ഡോസ് വാക്സിൻ എടുത്താലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഒരു വാക്സിൻ വിരോധി പോലും എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? എന്നാൽ കിട്ടുമെന്നുറപ്പുള്ള 25 കോടി രൂപയോ അതിലേറെയോ, ഒപ്പം പേരും പ്രശസ്തിയും ലോക ഒന്നാം നമ്പർ സ്ഥാനവും ഒക്കെ വേണ്ടെന്ന് രണ്ട് ഡോസ് വാക്സിൻ്റെ പേരിൽ ഒരു വ്യക്തി തീരുമാനിച്ചാൽ അയാളെ നിങ്ങളെങ്ങനെ കാണും? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കും അങ്ങനെ എന്താ പ്രാന്തുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാൽ അങ്ങനെ തീരുമാനമെടുത്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അദ്ദേഹത്തിൻ്റെ പേര് നൊവാക് ജോക്കോവിച്ച് എന്നാണ്. നിങ്ങൾക്കറിയാമായിരിക്കും സെർബിയയിലെ ഒരു പൗരനാണ്, പുരുഷ ടെന്നീസിലെ മുൻ ലോക ഒന്നാം നമ്പർ താരമാണ്, 32 തവണ മെൻ സിംഗിൾസിൻ്റെ ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ്, അതിൽ 21 തവണ വിജയിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ നടക്കാൻ പോകുന്ന US Open ടെന്നീസിൽ പങ്കെടുക്കണമെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്തിരിക്കണമെന്നാണ് അമേരിക്കൻ സർക്കാരിൻ്റെ നിയമം. എന്നാൽ ജോക്കോവിച്ച് പറയുന്നത്, ഞാൻ വാക്സിൻ എടുക്കുന്ന പ്രശ്നമില്ല, ഞാൻ US Openൽ കളിക്കണമെങ്കിൽ അതിനുള്ള ഏക വഴി അമേരിക്കൻ സർക്കാർ ഈ വാക്സിൻ മാൻഡേറ്റ് പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഗ്രാൻഡ് സ്ലാം കിരീടമോ പണമോ പ്രശസ്തിയോ ലോക ഒന്നാം നമ്പർ സ്ഥാനമോ ഒന്നും വിഷയമല്ല. എൻ്റെ സ്വന്തം ശരീരത്തിന്മേൽ എനിക്കുള്ള അധികാരം, അല്ലെങ്കിൽ എൻ്റെ ശരീരം എൻ്റേത് തന്നെയാണ് എന്നുറപ്പാക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം. നിന്റെ ശരീരത്തിൽ ഞങ്ങൾ തരുന്ന കുത്തിവെപ്പെടുത്തെങ്കിൽ മാത്രമേ നിനക്ക് ഇന്നത് ചെയ്യാൻ പറ്റൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അതിന് എന്നെ കിട്ടില്ല, അതിന് വേറെ ആളെ നോക്കണം എന്നാണ് ജോക്കോവിച്ച് പറഞ്ഞത്. ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഈ സമയത്ത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപോലെ 100,000 പോയിട്ട് 50,000 രൂപ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീണെടുക്കും ആരും. എന്നാൽ ലോക ഒന്നാം നമ്പർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം മൂലം താഴേക്ക് ഇപ്പോൾ ഇറങ്ങി 7-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിൽ കളിക്കാൻ സാധിച്ചില്ല, ഈ കഴിഞ്ഞ വിംബിൾഡൺ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു. കാരണം അവിടുത്തെ ബോറിസ് ജോൺസൺ, ഇംഗ്ലണ്ടിലെ ബോറിസ് ജോൺസൺ വാക്സിൻ മാൻഡേറ്റ് പിൻവലിച്ചിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിനോട് കളിക്കാൻ സാധിച്ചു. എന്നാൽ അതേ തുടർന്ന് ബോറിസ് ജോൺസൺ പുറത്തു പോയത് നിങ്ങൾ കണ്ടു. ലോകം നിയന്ത്രിക്കുന്ന മാഫിയകൾക്ക് ഭരണകൂടങ്ങളുടെ മുകളിലുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് തെളിയിക്കുന്ന ഒന്നാണത്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പക്ഷേ ജോക്കോവിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ കളിക്കണമെങ്കിൽ വാക്സിൻ മാൻഡേറ്റ് മാറണം. ഞാനിത് പറയുന്നത് നിങ്ങളോട് കാണുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ സൂപ്പർ താരങ്ങൾ, സൂപ്പർ മെഗാതാരങ്ങൾ എന്നൊക്കെ പറയുന്ന സിനിമാ നടന്മാർ, വാക്സിൻ്റെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചവർ എവിടെയെങ്കിലും പോകുമ്പോൾ വില കൂടിയ കട്ടിയുള്ള മാസ്ക് ഒക്കെ കെട്ടിപ്പോ നിങ്ങൾ കാണാറുണ്ട്. അവർ കാണിക്കുകയാണ് ഞങ്ങൾ നിയമം നന്നായിട്ട് അനുസരിക്കുന്നവരാണ്,
നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ നിയമം അനുസരിക്കണം. ഇങ്ങനെ നിയമം അനുസരിക്കുന്ന അണ്ണന്മാരുടെ വീട്ടിലാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇൻകം ടാക്സുകാർ കയറി റെയ്ഡ് ചെയ്തത്. ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് അവിടുന്ന് എന്തൊക്കെ നിയമവിരുദ്ധമായിട്ട് കണ്ടെത്തിയെന്നൊന്നും നമ്മുടെ വളരെയധികം മാധ്യമധർമ്മം പാലിക്കുന്ന മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല എന്ന് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് അടിമകളായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലാണ് നട്ടലിലുള്ള ഒരു ആൺകുട്ടി, തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരൻ, ലോക ഒന്നാം നമ്പർ താരം, 25 കോടി രൂപയും US ഓപ്പൺ കിരീടവും കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി. എനിക്കത് ഒരു ചുക്കുമല്ല, എനിക്കെൻ്റെ ശരീരം എൻ്റെ തീരുമാനം, എൻ്റെ ശരീരത്തിൽ ഏത് മരുന്ന് കുത്തിവെക്കണം, ഞാൻ ഏത് ആഹാരം കഴിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ഈ വ്യക്തി ഇത്രയേറെ നഷ്ടങ്ങൾ സഹിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ള പദവികൾ വേണ്ടെന്ന് വെച്ച് തീരുമാനിക്കണമെങ്കിൽ, ഇത്രയേറെ പണം വേണ്ടെന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ നാട്ടിൽ കുട്ടികളെ കുത്തിവെപ്പിക്കാൻ പോകുന്ന, ബൂസ്റ്റർ ഡോസിന് പോകുന്ന ഒക്കെ വ്യക്തികളോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ എന്താണ്, ഭ്രാന്തുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചോ. ടെന്നീസിൽ എൻ്റെ അറിവിൽ ജോക്കോവിച്ച് ഒഴികെ ബാക്കി എല്ലാവരും കൊറോണ വാക്സിൻ എടുത്തവരാണ്. എന്നാൽ ജോക്കോവിച്ച് എടുത്തിട്ടില്ല. എന്തുകൊണ്ട് അദ്ദേഹം എതിർക്കുന്നു? നിങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോകരുത്. ഭൂരിപക്ഷം മിക്കപ്പോഴും, പലപ്പോഴും, എപ്പോഴും തെറ്റുകൾക്ക് പിന്നാലെയാണ് പോകുന്നത്. ബൈബിളിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്ന വളരെ വലിയൊരു വാക്യമുണ്ട്, ഒരു ഉപദേശമുണ്ട്, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു, എന്നാൽ ജീവനിലേക്കുള്ള വഴി ഇടുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാകുന്നു. നിങ്ങളെപ്പോഴും നോക്കേണ്ടത് ചുരുക്കം ആൾക്കാരെയാണ്. ഒരു മഹാത്മാഗാന്ധിയേ ഉള്ളൂ, ഒരുപാട് മഹാത്മാഗാന്ധിമാരില്ല, ഒരു ജോക്കോവിച്ചേ ഉള്ളൂ. അങ്ങനെയുള്ള ചുരുക്കം ആൾക്കാരുടെ തീരുമാനങ്ങളെ നിങ്ങൾ കാണണം. അവരെന്തുകൊണ്ട് ആ തീരുമാനമെടുക്കുന്നതെന്ന് ചിന്തിക്കണം. ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോയാൽ അത് വിശാലമായ വഴിയാണ്, അത് നാശത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ലോകം കൈപ്പിടിയിലാക്കി തങ്ങളുടെ നിയമം അടിച്ചേൽപ്പിക്കുന്ന വമ്പൻ മാഫിയകൾ പുതിയ പുതിയ കുത്തിവയ്പ്പുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. അവിടെയൊക്കെ നിങ്ങൾ തലകുനിച്ച് കൊടുക്കാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഈ ജോക്കോവിച്ച് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് US ഓപ്പണിൽ കളിക്കണമെങ്കിൽ അവർ നിയമം മാറ്റണം, ഞാൻ വാക്സിൻ എടുക്കില്ല എന്ന് പറഞ്ഞത് എന്നൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കാൻ സമയമായിരിക്കുകയാണ്. താങ്ക് യു.